നമസ്കാരം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും, ആസ്ട്രോ ഫ്രെയിംസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന ഒരു ടോപ്പിക്, പല സുഹൃത്തുക്കളും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അൺമാരിഡ് ആയിട്ടുള്ള കപ്പിൾസ് ഹോട്ടൽ റൂമുകൾ എടുക്കുമ്പോൾ എന്തൊക്കെയാണ് അവരെ അഫക്റ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അതിന് എന്തൊക്കെയാണ് റെമഡീസ്. അപ്പം നമ്മൾ ആദ്യം നിയമവശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ആദ്യം പറഞ്ഞു പോകാം. ഇപ്പോൾ മൊബൈൽ ഫോൺസ് ഉപയോഗിക്കാത്ത വ്യക്തികൾ വളരെ കുറവാണ്. അതിനാൽ ഹോട്ടലുകളും ഓൺലൈൻ ബുക്കിങ്ങുകളിലാണ് ഇപ്പം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനായുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ ആൻഡ്രോയിഡിലും iOSലും ലഭ്യമാണ്. അപ്പം അങ്ങനെയുള്ള ഓൺലൈൻ ബുക്കിങ്ങുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്ക് അതിലോട്ട് കിടക്കാം. നമ്മൾ ഓൺലൈൻ വഴി റൂം ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ശരിക്കും വായിച്ച് നോക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർ ചില കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയാൽ ആപ്ലിക്കേഷനിൽ തന്നെ നമുക്കത് കാണാം. ഇഷ്ടപ്പെട്ട ഹോട്ടൽ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അവിടെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് പലരും വായിച്ച് നോക്കാറില്ല. പക്ഷേ അത് നമ്മൾ വായിച്ച് നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പം അൺമാരിഡ് കപ്പിൾസ് ആയിട്ട് ഉള്ള വ്യക്തികൾ പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ്. നമ്മൾ ഹോട്ടലിൽ നേരിട്ട് പോയി റൂം എടുക്കുന്നതിനേക്കാളും വില കുറച്ചാണ് നമുക്ക് ഓൺലൈൻ വഴി ലഭ്യമാകുന്നത്. ഹോട്ടലിൽ റൂം എടുക്കുമ്പം ആ ഹോട്ടലിൻ്റെ റേറ്റിംഗ്, നമ്മൾ ആപ്ലിക്കേഷനാണെങ്കിലും ഓൺലൈൻ വെബ്സൈറ്റ് വഴിയാണെങ്കിലും ഹോട്ടലിൻ്റെ റേറ്റിംഗ് നമ്മൾ ആദ്യം നോക്കണം. ഹോട്ടലിൻ്റെ റേറ്റിംഗ് നോക്കുന്ന ഒപ്പം തന്നെ കസ്റ്റമർ റിവ്യൂ ഉണ്ട്. ഓരോ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ, അവർക്കുണ്ടായ എന്തെങ്കിലും ഡിസ്കംഫോർട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ അവർ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അവരുടെ കപ്പിൾസ് റൂം എടുക്കുമ്പോൾ രണ്ട് പേർക്കും പ്രായപൂർത്തി ആയോ എന്നുള്ളത് വളരെ പ്രധാന ഒരു കാര്യമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ത്യൻ പീനൽ കോഡ് 376 വകുപ്പ് പ്രകാരം പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടാൽ ആ പെൺകുട്ടിയുടെ സമൂഹത്തോടു കൂടിയാണെങ്കിൽ പോലും റേപ്പ്, പീഡനം എന്നിങ്ങനെയുള്ള കാറ്റഗറിയിൽ വരുന്ന കുറ്റകൃത്യങ്ങളാണ്. പോലീസ് ഇരുവരെയും ഹോട്ടലിൽ വെച്ച് പിടികൂടിയാൽ ഈ വകുപ്പ് ചാർജ് ചെയ്യാവുന്നതാണ് അവർക്ക്. അതിനാൽ രണ്ട് പേർക്കും പ്രായപൂർത്തിയായി എന്ന് തെളിയിച്ചതിന് ശേഷമേ ആ റൂം എടുക്കാവുള്ളൂ. അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാലിഡ് ആയിട്ടുള്ളൊരു ID കാർഡ് അത് കൈവശം ഉണ്ടായിരിക്കണം. ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ്, നമ്മുടെ ഏജ്, അഡ്രസ് പ്രൂഫ് എന്നിവ തെളിയിക്കുന്ന ID കാർഡായിരിക്കണം. അതുമാത്രമല്ല, അതിൽ കൃത്യമായി ഫോട്ടോ പതിപ്പിച്ചതുമായിരിക്കണം. ക്രിമിനൽ നടപടി ചട്ടം 41-ാമത്തെ വകുപ്പിൽ പോലീസിന് അറസ്റ്റ് ചെയ്യുന്നതുമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സബ്ജക്റ്റ് സംസാരിക്കുന്നിടത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് പോലീസിന് ഒരു വ്യക്തിയെ അസ്വാഭാവികമായ ഒരു സാഹചര്യത്തിൽ കണ്ടാൽ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ID കാർഡ് ആവശ്യപ്പെടാം. ഈ വ്യക്തി പോലീസിന് മുമ്പിൽ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ പോലീസിന് അയാളെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ നമ്മുടെ സ്ഥലത്തു നിന്ന് ദൂരെ സ്ഥലത്തേക്ക് പോവുക, ആ സ്ഥലത്ത് റൂം എടുക്കുക, അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ കൈവശം നമ്മുടെ ഒരു വാലിഡായിട്ടുള്ള ID കാർഡ് മസ്റ്റാണ്. റൂം ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അതിൽ പറയുന്നുണ്ട് അൺമാരിഡ് കപ്പിൾസ് ഫ്രണ്ട്ലി ആണോ അല്ലയോ എന്ന്. അതായത് വിവാഹം കഴിക്കാത്ത ഒരു പുരുഷനും സ്ത്രീക്കും ആ ഹോട്ടലിൽ ഒരു റൂമിൽ കിടക്കാൻ അവർ അനുവാദം കൊടുക്കില്ല എന്നുള്ള അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ അവരെടുത്ത് പറയുന്നുണ്ട്. എന്നാൽ ചില ഹോട്ടലുകളിൽ അൺമാരിഡ് കപ്പിൾസ് ഫ്രണ്ട്ലി ആണ്. അങ്ങനെയുള്ള ഹോട്ടലുകളിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം വേണം റൂം ബുക്ക് ചെയ്യുമ്പോൾ. ചില ഹോട്ടലുകളിലെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറയുന്നുണ്ട് ആ ഹോട്ടലിൻ്റെ സമീപത്തുള്ളവർക്ക് അവിടെ റൂം കൊടുക്കില്ല എന്ന്. അത് മാത്രമല്ല, ആ പ്രദേശത്തുള്ള ആളുകളെ വിസിറ്റേഴ്സ് ആയിട്ട് പോലും അനുവദിക്കില്ല എന്നും അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ പറഞ്ഞു പോകുന്നുണ്ട്. എറണാകുളം സിറ്റിയിൽ ഒരു ഹോട്ടലിൽ റൂം എടുക്കുകയാണ് നമ്മൾ. അപ്പോൾ ആ ഹോട്ടലിൽ റൂം എടുക്കുമ്പോൾ ആ ഹോട്ടലിൻ്റെ ഇത്ര റേഡിയസ് പരിധിയിൽ ഉള്ള വ്യക്തികൾക്ക് ആ ഹോട്ടലിൽ റൂം എടുക്കാനോ അല്ലെങ്കിൽ ആ ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുന്ന വ്യക്തിയെ കാണാൻ വിസിറ്ററായിട്ട് വരാനോ അവർ അലോ ചെയ്യുന്നതല്ല.
അത് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ റൂം എടുക്കുമ്പോൾ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മസ്റ്റായിട്ടും വായിച്ചിരിക്കണം. അല്ലെ പിന്നീട് എടുത്ത് റൂം എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിനേക്കാളും ഭേദമാണ് നേരത്തെ അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം റൂം എടുക്കുക. അടുത്തതായി ഹിഡൻ ക്യാമറ ഡിറ്റക്ടറിൻ്റെ ഒരു ആപ്പുണ്ട്. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ വെക്കേണ്ടതാണ്. ഇന്നിപ്പോൾ ഹിഡൻ ക്യാമറകൾ എവിടെയൊക്കെയായിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മുടെ നഗ്നനേത്രം കൊണ്ട് പ്രയാസമാണ്. അതിനാൽ ഈ ആപ്ലിക്കേഷൻ നമ്മളെ സഹായിക്കും. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി ഈ ഹിഡൻ ക്യാമറാസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ നമ്മുടെ സുരക്ഷ ഉറപ്പ് വരുത്താൻ സാധിക്കും. അതുപോലെ നമ്മുടെ ID പ്രൂഫുകൾ നമ്മൾ കൈവശം എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണെങ്കിൽ ഡിജി ലോക്കർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നമുക്കുണ്ട്. അത് നമുക്ക് അലോ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ പൊതുവേ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് ഡിജി ലോക്കറിൻ്റെ ആപ്പ്. അപ്പം ഈ ആപ്പ് കംഫോർട്ടബിളാണ്. ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ID പ്രൂഫുകൾ അതിൻ്റെ വളരെ ഭദ്രമായിട്ട് എടുക്കാം. നമ്മുടെ കൈവശം ID പ്രൂഫ് വെക്കുന്ന പോലെ തന്നെയാണ് ഡിജി ലോക്കറിൻ്റെ അകത്ത് ID പ്രൂഫ് ഉള്ളതും. അതിനാൽ ഡിജി ലോക്കർ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ നമുക്ക് വളരെ സഹായകരമായ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാവുന്ന പ്രിക്വേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഇടുക. കൂടുതൽ ലീഗൽ വശങ്ങളിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും. ഈ വീഡിയോ കാണുന്നവർ കാസിനോവ ഫ്രെയിംസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.